നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂലമായി മൊഴിമാറ്റി പറയാൻ വലിയ തുക വാഗ്ദാനം ചെയ്തെന്ന് തൃശൂർ ചുവന്നമണ്ണ സ്വദേശി ജിൻസൺ. എന്നാൽ ദിലീപിനെതിരായ സാക്ഷിമൊഴി മാറ്റി പറയില്ലെന്നും ജിൻസൺ പറഞ്ഞു. ദിലീപിനെതിരായ മൊഴി മാറ്റിയാൽ 25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജിൻസൺ തിങ്കളാഴ്ച പീച്ചി പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് പറയുന്നത് കളവാണ് എന്ന് പറയണമെന്നായിരുന്നു ആവശ്യം. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് വിളിച്ചയാളോട് താൻ ചോദിച്ചു. കേസിൽ സാക്ഷികളായ വിപിൻലാലിനെയും വിഷ്ണുവിനെയും സ്വാധീനിക്കുമെന്നും അവരും ദിലീപിന് അനുകൂലമായി മൊഴി നൽകുമെന്നും വിളിച്ചയാൾ പറഞ്ഞു. പ്രദീപ് കുമാറിന്റെ അറസ്റ്റോടെ അയാൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മനസ്സിലായി. ഫോണിൽ വിളിച്ചതിന്റെ റെക്കോർഡ് കൈവശമുണ്ടെന്നും പോലീസിന് നൽകുമെന്നും ജിൻസൺ പറഞ്ഞു. ഒരു കാരണവശാലും താൻ മൊഴിമാറ്റി പറയില്ല. പ്രതിഭാഗം നിരന്തരം വിളിച്ച് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകേണ്ടി വന്നത്. ദിലീപിന്റെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം സ്വദേശി നാസർ എന്നയാളാണ് തന്നെ വിളിച്ചതെന്നും ജിൻസൺ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പൾസർ സുനിയുടെ ജയിലിലെ സഹ തടവുകാരനായിരുന്നു ജിൻസൺ. മോഷണ കുറ്റവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ജിൻസൺ സെല്ലിൽ വെച്ച് സുനിയുമായി സൗഹൃദത്തിലായി. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൾസർ സുനി ജിൻസണോട് പറഞ്ഞെന്നും ദിലീപ് പറഞ്ഞിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും അത് കൊട്ടേഷനായിരുന്നുവെന്നും സുനി പറഞ്ഞെന്നും ജിൻസൺ പോലീസിന് മൊഴി നൽകി. ഈ മൊഴി മാറ്റിപ്പറയാനാണ് ജിൻസനെ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത്. കേസിൽ പ്രതിയായ ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിനാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ പരാതിയിൽ തീരുമാനമായിട്ടില്ല. സാക്ഷികളെ സ്വാധീനിക്കാൻ തുടർച്ചയായി ശ്രമം നടക്കുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാക്ഷികളായ നടി ഭാമ, നടൻ സിദ്ദീഖ് എന്നിവർ നേരത്തെ നൽകിയ മൊഴി പ്രതിക്ക് അനുകൂലമായി മാറ്റിപ്പറഞ്ഞിരുന്നു. കേസിലെ മാപ്പുസാക്ഷിയായ വിപിൻലാലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മൊഴിമാറ്റാൻ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ ജിൻസൺ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ദിലീപിന് അനുകൂലമായി മൊഴിമാറ്റി പറയാൻ വലിയ തുക വാഗ്ദാനം ചെയ്തെന്ന് ജിൻസൺ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ ജഡ്ജി നിഷ്പക്ഷമായല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അവരെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും നടിയും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഇതേ തുടർന്ന് കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവെച്ചു. ന്യൂസ് ഡെസ്ക്, കൃഷ്ണ ഇന്ത്യ. Subscribe to my channel and also press this bell icon.